കുസപ്പെട്ട് കുളിപ്പിച്ച മതിയാണ്. കംപ്ലീറ്റ് പേരന്റെ തലേന്ന് ചാടിയേക്കാളോടി. എന്റെ മനുഷ്യ, ദിവസവും നിങ്ങൾ ഇങ്ങനെ കുതിരയെ കുളിപ്പിക്കുന്നുണ്ടല്ലോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊന്ന് കുളിച്ചൂടെ? നീ പത്തൊന്നും വായിക്കാറില്ലടി. കംപ്ലീറ്റ് ടീമുകളും പുഴയിൽ പോയി മുങ്ങിച്ചാവണത്. നിങ്ങളോട് പുഴയിൽ പോയി കുളിക്കാനല്ല പറഞ്ഞേ, ഈ കിണറ്റിൽ നിന്ന് കോരി കുളിക്കാനാ. നീ പണ്ടാറടങ്ങും മിണ്ടാണ്ടിരിക്കും, ഞാൻ വെള്ളം കോരിട്ട് വേണം നീ കിണറ്റിൽ വീണ് ചാവാൻ. നീ കോരി വെള്ളം ചൂടാക്ക്, എനിക്കും എന്നിട്ട് കുളിച്ചെ. ചേട്ടനൊന്ന് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി തരണം. എടാ ഈ ദാസേഷനുള്ളപ്പോ നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ചെല്ലുന്നു, കാര്യങ്ങൾ പറയുന്നു, ഓക്കെ ആക്കുന്നു. ദേ ഇതാ വീട്. പുഴയിലും കിണറിലും പോയി ചെത്താലും കുഴപ്പമില്ല, ഇവന്റെ കണ്ണുകൊണ്ട് ജാമ്യം വേണം. അയാളുടെ മോളാണ് ആ സ്മിത. ഇത് ശരിയാവൂല, ചേട്ടൻ വന്ന് സംസാരിച്ചാലേ നടക്കുള്ളൂ. സംസാരിച്ച് നടക്കും, പിന്നെ ഞാൻ ചിലപ്പോ എനിക്ക് നടക്കില്ല. വാ ചേട്ടാ. ഇതങ്ങനെ ചാടി കയറി പറയാനൊന്നും പറ്റില്ല, ഗുണ്ടേന്ന് വെട്ടും. അപ്പൊ ഒരു തഞ്ചത്തിനൊക്കെ പറയാം, ഞാൻ പറഞ്ഞോളാം. എടാ എന്താ പ്രശ്നം, പൈസയുടെ കേസാ? അതോർത്ത് പേടിക്കണ്ട, കേരളത്തിലെ ഏറ്റവും ചീപ്പ് കോസ്റ്റ് കൊട്ടേഷൻ ഞാനാണെന്ന്. പൈസയുടെ കേസ് നോക്കണ്ട, ഒരു പതി പീടിക്കുമോ നമ്മൾ കൊട്ടേഷൻ എടുത്തല്ലേ. നീ കാര്യം പറയടാ ചേട്ടാ. പറയാ, കുതിര അടിപൊളിയാട്ടാ. കുതിരയുടെ കാര്യം ഒരു തീരുമാനമുണ്ട്. നീ വീട്ടിലൊരു കാര്യത്തെ പറ്റി പറയണ്ട, നീ നിന്റെ മാറ്റർ പറയും. ദൈവത്തെ ഓർത്ത് എന്റെ ദാസ. ചേട്ടാ ഇവനെ, ഇവനൊരു പെൺകുട്ടിയായിട്ട് കുറച്ചാളായിട്ട് പ്രണയത്തില. അതിനെന്ത് കുഴപ്പം, നീ സിനിമയിൽ അഭിനയിച്ചാ ഇല്ല. ചുള്ളനാണ് അവൻ, അവനൊക്കെ പ്രണയമെന്നില്ല, പിന്നെ ആർക്കണ പ്രണയം, അതാണ് നിന്റെ പ്രശ്നം. ഞാനും പറഞ്ഞ അവൻ നോക്കാനായിട്ട്, അതല്ല പ്രശ്നം. ഈ പെൺകുട്ടിയുടെ അച്ഛന് ചെറിയ താല്പര്യക്കുറവുണ്ടോ എന്നൊരു സംശയം. ഏതാണെന്നറി, ഏതാണെന്നറി, പ്രോബ്ലം വെട്ടി നുറുക്കും, എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് തരേ നിനക്ക് ആ കൊച്ചിനെ കാണുന്ന. നിനക്ക് വെട്ടി നുറുക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചാ മതി. പേടിപ്പിക്കാൻ നടക്കില്ല, അടിയില്ലാണ്ട് ഒരു കൊട്ടനെ ഞാൻ ജീവിതത്തിൽ നടത്തില്ല. നീ കാര്യം പറ ഏതാണെന്നറി. അല്ല അത് സമ്മതിപ്പിച്ചാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. രണ്ട് പൊട്ടിച്ചിട്ട് സമ്മതിപ്പിക്കാന്നേ, എന്നാലും എനിക്കൊരു വേണ സമാധാനം ഉണ്ടാവുള്ളൂ. ഏതാടാ പെണ്ണ്, കാര്യം പറ. കം ടു ദ മാറ്റർ ചേട്ടാ. ഇതാ കുട്ടി സ്മിത, എന്റെ മോള്, എന്റെ കുട്ടി. അതല്ല ചേട്ടൻ പറഞ്ഞു കുട്ടി. ഞാനും കൊച്ചുണ്ടും തമ്മിൽ പ്രേമത്തിലാണ്. ഏട്ടാ ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്ക്. കൊച്ചിനും അമ്മയ്ക്കും താല്പര്യമായി കഴിഞ്ഞാൽ എനിക്കും താല്പര്യമാണ്. ഭൂരിപക്ഷം ഇവിടെ ആയതുകൊണ്ട് അങ്ങ് അതാണ് കളി. എല്ലാവർക്കും താല്പര്യമുള്ള സ്തുതിക്ക് അതൊക്കെ. നിന്നോട് ചേട്ടറാ സത്യം. ദാസപ്പ നീ ചായം കുടിച്ച് ജിലേബിയും കുടിച്ച് വേണമെങ്കിൽ കുതിരപ്പുറത്ത് പോക്കോ, എന്നാലും കുഴപ്പമില്ല. കുതിരപ്പുറത്ത് പോവാനോ? ഞാൻ നാരട് കേസ് പറഞ്ഞ, അവൻ എന്റെ മോളെ അന്വേഷിച്ചു. നീ ഇപ്പൊ അതൊക്കെ പോയേട്ട, നിന്നല്ലേ തീർന്നെ. ദൈവത്തെ ഓർത്ത് എനിക്ക് മുമ്പൊരു അനുഭവമുള്ള നിന്നല്ല കേട്ടോ ദാസപ്പ. ചുമ്മാ കളിക്കാണ്ട് പോയേ, ഉമ്മയും തരാൻ പറ്റില്ല. അങ്ങനെ പറയല്ല മുത്തേ, എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ പറയൂ. പിന്നെന്തിനാ മുത്തേ ഈ നട്ടപ്പാതിരക്ക് ഇത്രയും വഴി നടന്നു വന്നേ? എന്നെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മനുഷ്യന്റെ മൂട് കളയാനായിട്ട് വേഗം. അകത്തൊന്നും പോത്തൊന്നുമില്ലേ, മനുഷ്യന്റെ മൂട്ട് കളയാനായിട്ട്.